ആത്മീയ ജീവിതത്തിൽ മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പരിശോധനകളിലൂടെ, കഠിനമായ ശോധനകളിലൂടെ കടന്നു പോകുന്നവരോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ഒരു ആലോചനയാണ് ശാലോം സന്ദേശത്തിൽ 1 പത്രോസ് 1:8-9. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും. അടുത്ത ശ്രദ്ധിക്കണം, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. എന്നോട് പറയുന്നു, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ഒരുപാട് നീറിപ്പോകുന്ന, വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളുമായിട്ടാണ് ക്രിസ്തീയ ജീവിതം നാം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ദൈവികമായ ഒരു സന്തോഷം, മാനുഷികമായിട്ടുള്ളതോ ജനസംബന്ധമായിട്ടുള്ളതോ അല്ല, ഒരു അപ്പുറമായ ഒരു വലിയ സന്തോഷമുണ്ട്. അത് പത്രോസ് അപ്പോസ്തലൻ തന്നെ അനുഭവങ്ങളിലൂടെ പറയുകയാണ്. ഒരു പൊന്നിനെ തീക്കകത്ത് ശോധന കഴിച്ചു കഴിയുമ്പോൾ, അത് ഏറ്റവും വലിയ തീവ്രമായ ശോധനയിലൂടെയാണ് പോയതെങ്കിലും, അത് പിന്നീട് പുറത്തു വന്ന് കണ്ടപ്പോൾ കണ്ട അതിൻ്റെ ശോഭ, അതിൻ്റെ മഹിമ, അതിൻ്റെ ശോധനകളെല്ലാം മറക്കുന്നതായിരുന്നു. എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ളതായിരുന്നു. അതിജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ദൈവരാജ്യത്തിനുവേണ്ടി നിന്നിട്ടും ഒത്തിരി ശുശ്രൂഷ ചെയ്തിട്ടും ഒത്തിരി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടൊക്കെയും വീണ്ടും വീണ്ടും ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് വലിയൊരു ആശ്വാസം തരികയാണ്, കർത്താവ് വലിയൊരു ധൈര്യം തരികയാണ്. തീ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ വലുതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. അത് ക്രിസ്തുവിൻ്റെ നാളിൽ അത് തെളിവാകും, അത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ കണ്ടിട്ടില്ലെങ്കിലും. പത്രോസ് തൻ്റെ ലേഖനം എഴുതിയപ്പോൾ ഒരുപാട് ചിതറിക്കിടക്കുന്ന ക്രിസ്ത്യാനികളായ അനേക രാജ്യങ്ങളുള്ള ക്രിസ്ത്യാനികൾ കൊണ്ട് എഴുതിയത്, നിങ്ങളവരെ കണ്ടിട്ടില്ലെങ്കിലും അവരെ സ്നേഹിക്കുന്നു. അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുന്നു, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം, അതിൽ നിങ്ങൾ ആനന്ദിക്കുന്നു. അപ്പൊ നോക്കിക്കേ, ദൈവം നമ്മെ കടത്തിവിടുന്ന പരിശോധനകൾ നമ്മെ ദുഃഖിപ്പിച്ച് താഴ്ത്തുന്നതല്ലായിരുന്നു, നമ്മെ അത്യധികം സന്തോഷിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്നതായിരുന്നു. ഹല്ലേലൂയ. ക്രിസ്തു ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ആനന്ദമാണ്. ഹല്ലേലൂയ. ദൈവജനം പറയുന്നത് ഇങ്ങനെയാണ്, നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവിങ്കിലെ സന്തോഷം നമ്മുടെ ബലമാണ്. ബലം നോക്കിയേ, അങ്ങനത്തെ ഒരു സന്തോഷമുണ്ട്, അങ്ങനത്തെ ഒരു ആനന്ദമുണ്ട്. ദാവീദ് ആത്മാവിൽ പറഞ്ഞൊരു വാക്യമുണ്ട് 5-4 സങ്കീർത്തനത്തിൽ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം. ശരിക്കും ദൈവം ഉപയോഗിച്ചിട്ടുള്ള പഴയ നിയമ ഭക്തന്മാരെല്ലാം തുലനം ചെയ്യാൻ കഴിയാത്ത ശോധനകളിലൂടെ, പരിശോധനകളിലൂടെ കടന്നുപോയരായിരുന്നു. അവരുടെ മഹത്വമെല്ലാം അവരുടെ പരിശോധനയായിരുന്നു. അവരുടെ പരിശോധനയിലാണ് അവരുടെ മഹത്വം വെളിപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് വേദനകളുമായി, രോഗങ്ങളുമായി, പല പ്രാർത്ഥനാ വിഷയങ്ങളിൽ മറുപടി ലഭിക്കാതെ വീണ്ടും കർത്താവിനെ തന്നെ കാത്തിരിക്കുന്നവരോട് ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ ശോഭ വർദ്ധിക്കുകയാണ്, തേജസ് വർദ്ധിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ നാളിൽ അതിനുള്ളൊരു പ്രശംസ വെളിപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, 12-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൽ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും. ദാനിയേലിൻ്റെ അവസാന കാലഘട്ടമായപ്പോൾ ദാനിയേലിനോട് പറയുകയാണ്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ശോഭിക്കും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കും. ചുരുക്കത്തിൽ, ആമേൻ, ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടും കഷ്ടതകളാണ്, വേദനകളാണെങ്കിൽ നിരാശപ്പെടരുത്. അത് നിലനിൽക്കുന്ന ആകാശമണ്ഡലത്തിലെ നക്ഷത്രവും സൂര്യനെയും പോലെ ശോഭയുള്ളതാക്കി നമ്മെ നിത്യതയിൽ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശോധനയാണ്. ആമേൻ. അപ്പോസ്തലനായ പൗലോസൊക്കെ അത് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്,
നൊടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ സങ്കടം, കഷ്ടത, അനവധി അത്യന്തം സന്തോഷം, അത്യന്തം തേജസ് വർദ്ധിപ്പിക്കാൻ കാരണമായി. ഹല്ലേലൂയ. തേജസ് നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഇക്കാലത്തിലെ കഷ്ടം സാരമില്ലെന്നു. അപ്പൊ അത് ആത്മാവി കണ്ടവരാ. എബ്രായ ലേഖനം 12:11 അധ്യായം മുഴുവൻ വിശ്വാസവീരന്മാരുടെ പട്ടിക. അവരെല്ലാം തീവ്രമായ ശോധനയിലൂടെ കടന്നുപോയി. ആ ശോധനയ്ക്കപ്പുറത്ത് അവർ കണ്ട ഒരു ദൈവികമായ തേജസ്സുണ്ടായിരുന്നു, ദൈവികമായ മഹിമയുണ്ടായിരുന്നു. ആ മഹിമ അവരെ സന്തോഷിപ്പിച്ചു. അവരുടെ കൈപ്പേറിയ അനുഭവങ്ങളിലും അവർ ദൈവത്തിൽ സന്തോഷിച്ചു, കർത്താവിൽ സന്തോഷിച്ചു. ഇനി നോക്കണം, അവരെല്ലാം പോയി എന്ത് ലക്ഷ്യമാക്കിയാ പോയെന്ന് എഴുതിയിട്ടുണ്ട് 12:11. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെയാണ് ലക്ഷ്യമാക്കിയത്. 12:11 വരുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നു, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തു അവൻ അപമാനം അലക്ഷ്യമാക്കി, ക്രൂശിനെ സഹിച്ചു, ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നോക്കി, സന്തോഷമോർത്തപ്പോൾ, അപ്പൊ മുൻപിൽ ഒരു വലിയ സന്തോഷം ഓർത്തപ്പോൾ അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. പ്രിയമുള്ളവരെ, ഒരുപാട് അപമാനങ്ങളുണ്ട് കാര്യമാക്കേണ്ട, ഒരുപാട് നിന്ദകളുണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി, നീ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോയിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, കാരണം മുമ്പിൽ വെച്ച സന്തോഷം ഓർത്തപ്പോഴാണ്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 51:1 പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യമായ ആനന്ദത്തെക്കുറിച്ച് പറയുകയാണ്. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും, നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർക്ക് ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും ഞരക്കവും വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. നിത്യാനന്ദം, നിത്യാനന്ദം, ഇനി ദുഃഖമില്ല, ഇനി വേദനയില്ല, ഇനി നിലവിളിയില്ല. അപ്പൊ അതിലേക്കാണ് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, നിത്യ ആനന്ദത്തിലേക്കാണ്. ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും, കഷ്ടതയിൽ നിന്ന് വലിയ ശോധനയിലേക്കും, നിത്യ നരകത്തിലേക്കുമല്ല, നിത്യ ആനന്ദത്തിലേക്കും. ഹല്ലേലൂയ, എത്രയോ വലിയ സന്തോഷം. അപ്പൊ ഈ ഒരു ആത്മീയ സന്തോഷം നമ്മുടെ സകല വേദനകളെ മറക്കുവാൻ ഇടയാക്കുന്ന, അവനെ നാം കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, അവൻ അത്ര നല്ലവൻ. പ്രിയ കർത്താവേ, ഈ ഞായറാഴ്ച ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ ഒരു ദൈവിക സന്തോഷം, മനുഷ്യർക്ക് എടുത്തുകളയാൻ കഴിയാത്ത, ആരും എടുത്തുകളയാൻ കഴിയാത്ത ഒരു ദൈവിക സന്തോഷം വ്യാപരിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിരാശകളും സന്തോഷങ്ങളായി മാറട്ടെ, എല്ലാ ദുഃഖങ്ങളും എല്ലാ ഞെരുക്കങ്ങളും ദൈവികമായ വിശാലതകളായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം, ഓ ഈ സന്തോഷത്തിന്റെ ആത്മാവ് മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. സ്പിരിറ്റ് ഓഫ് ജോയ്, സന്തോഷത്തിന്റെ ആത്മാവ് മക്കളുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ആത്മീയ സന്തോഷം കർത്താവിന്റെ മക്കളുടെ മേൽ കൽപ്പിക്കണമേ. അതിനുവേണ്ടി ആത്മാവ് ഇടപെടുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. കർത്താവ് വലിയ ഒരു സന്തോഷത്തിന്റെ ഒരു എന്താ പറയുക, റിവർ ഓഫ് ജോയ്, സന്തോഷത്തിന്റെ നദി തന്നെ നമുക്കൊണ്ട് ഒഴുകി തരട്ടെ. കർത്താവിനെ ആരാധിക്കുക, ഈ സന്ദേശം പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലസ് യു. Have a joyful day.